ഹലോ ഗൈസ്, എല്ലാ മജാമാർഗിന്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. മജാമാർ എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാൽ നമ്മൾ തല്ലുമാല കാണാൻ പോകണ്ട, തല്ലുമാല മൂവി കാണാൻ പോകണം. അപ്പൊ തല്ലുമാല കാണാൻ പോവുകയാണ് ഗൈസ്. അപ്പൊ എന്റെ കൂടെ ആരൊക്കെ ഉണ്ട്? നമ്മൾ അതിലുണ്ട് കേട്ടാ. അതിലേ ഇതിലായിട്ടും പടം കണ്ടില്ലല്ലോ, ഒളിക്കല്ലേ. അപ്പൊ നമ്മൾ പടം കാണാൻ പോയ ഞാനുണ്ട്, അജ്മലുണ്ട്, പിന്നെ ഞാനും. അജ്മൽ ഒരു പ്രാവശ്യം കണ്ടിരുന്നു പടം. എന്തായാലും ഞാൻ പറയണ്ട, ഒന്നും പറയണ്ട, നമ്മൾ പോയി കാണിട്ട് ബാക്കി നമ്മൾ കണ്ടിട്ട് പറയാം. അപ്പൊ എന്തായാലും നീ വണ്ടി എവിടെ വയ്ക്കോ? എവിടെ വയ്ക്കും? ഇവിടെ എവിടെ ഇവിടെ അപ്പൊ ഗൈസ്, ബാക്കി വിശേഷം നമുക്ക് നേരെ പോയിട്ട് കാണാം. ഗായ്സ്, അപ്പൊ നമ്മളങ്ങനെ പടത്തിന് പോകാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ വണ്ടി നമ്മൾ അതിലാണ് ഓടിക്കുന്നത്. ഞാൻ ബാക്കി ഇരിക്കുന്നത്. അപ്പൊ നേരെ 6 മണിക്കാണ് ഷോ. അപ്പൊ 6 മണിയുടെ ഷോയ്ക്കാണ് നമ്മൾ ബുക്ക് ചെയ്തിട്ടുള്ളത്. നമ്മൾ നൈസായിട്ട് ഇങ്ങനെ പോവേട്ടാ. ഗായ്സ്, അപ്പൊ നമ്മളങ്ങനെ ടിക്കറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ സ്ക്രീൻ 2 ആണ്. എവിടെ കളിയാ നീ? ഗായ്സ്, അപ്പൊ നമ്മള് ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. അപ്പൊ ഇനി നമ്മൾ തിയേറ്ററിന്റെ അകത്ത് ഒരു പടം കണ്ടാ മതി. ശ്രീതേ, ശ്രീതേ സ്റ്റൈൽ അല്ലേ? ഓണാണ് ഗായ്സ്. അപ്പൊ വണ്ടിയിലാണ്. എന്നെ കൊണ്ടുപോടേ, എന്നെ ഇവിടെ കൊണ്ടുപോടാ. അയ്യോ പയ്യോ പയ്യോ. ഗായ്സ്, അപ്പൊ നമ്മള് പടത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ടതാ. പടം നടന്നോണ്ടിരിക്കുന്ന സ്ക്രീൻ 2 ആണ് നമ്മള്. ഞാൻ ഒന്നും ചോദിക്കില്ല, കാര്യം നീ പടം കണ്ടിട്ടുണ്ട്. ഗൈസ്, ലോക പ്രശസ്തനായ യൂട്യൂബറിന്റെ കൂടെ നമ്മൾ പടം കാണാമെന്ന് നിൽക്കുകയാണ്. യൂട്യൂബർ ഉറങ്ങി ഉറങ്ങി അത് ഞാൻ കട്ടി കട്ടി ചെയ്യരുത്. ഇതൊക്കെയാണ് ഏറി കയറണം, എന്നാലും വീഡിയോ പോവുള്ളൂ. ഗൈസ്, അപ്പൊ നമ്മള് പെപ്സി സിനിമ ആണെന്ന് പെപ്സി കുടിക്കാം. സുഹിത്ത് അണ്ടിപ്പരിപ്പ് വാങ്ങിച്ചു. എന്ത് ചെയ്തറ കളഞ്ഞളിയ വേസ്റ്റ് ബോക്സിൽ തന്നെ ഇട്ടിട്ടുണ്ട്. മൂത്രം ഇത് സ്ക്രീൻ 1 അല്ലേ? അത് ഇത് ഇവിടെ നിന്ന് ഇറങ്ങിയ ഒരു സ്ക്രീൻ 1. ഞാൻ സ്ക്രീൻ 2 നിന്ന് കണ്ടിട്ടുള്ളൂ. ഗൈസ്, അമ്മ തിയേറ്ററിനെ അന്യനെ കണക്ക് പോടാ. ഗായ്സ്, അപ്പൊ നമ്മള് പടം കാണാൻ വേണ്ടി കേറിട്ടുണ്ട്. A1 A2 എവിടെ? A1 എന്നാണല്ലേ പറഞ്ഞ. ഗൈസ്, നമ്മളിപ്പൊ പടം കാണാൻ വന്നാലും നടുക്കിരിക്കുന്നു. ഗായ്സ്, അപ്പൊ നമ്മളെ ഇന്റർവെല്ലായിട്ടുണ്ട് കേട്ടോ. അപ്പം അത്യാവശ്യം നല്ല ഇടിയും കാര്യങ്ങളായിട്ടൊക്കെ പടം വൻ സീനാണ്. ഗായ്സ്, അപ്പൊ നമ്മള് പോപ്കോണൊക്കെ മേടിച്ചിട്ട് ഞാൻ എന്നാ നൈസ്. ഗായ്സ്, അപ്പൊ നമ്മളെ പടം കണ്ടിട്ട് വെളിയിലോട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ അത്യാവശ്യം പൊളി തല്ലാണ്, മൊത്തം തല്ലും മാലയാണ്. എന്തായാലും ഷൈം ടോം താമസ്, ഷൈം ടോം തോമസ് അല്ലേ അങ്ങനെയല്ല അവൻ്റെ പേര്. അവൻ കൊള്ളാം കേട്ടോ, അവൻ നൈസാണ്. എനിക്ക് ഏറ്റവും നല്ല നല്ല രീതിക്ക് ഇഷ്ടപ്പെട്ടു അവൻ്റെ ഡ്രസ്സിംഗ് ആയാലും. ഏയ്, അവൻ അത് സിനിമയിൽ നല്ല രീതിക്കുള്ള ഒരു ആക്ടറാണ് കേട്ടോ. നല്ല രസമുണ്ട്. പിന്നെ വേറെന്ത് പറയാനാ, മൊത്തം ഓണായിരുന്നു പടം. പിന്നെ നമ്മുടെ ടോവിനോ തോമസ് നൈസായിരുന്നു. ബാക്കി വേറെ എങ്ങനെ ടോവിനോ തോമസിൻ്റെ ടീംസൊക്കെ ഓക്കെ ആയിരുന്നു കേട്ടോ. എല്ലാം പൊളിയായിരുന്നു. കുറേ ആയി ഗൈസ്, ഞാനാണെന്ന് തോന്നുന്നു ലാസ്റ്റ് ഈ പടം കാണുന്ന. എല്ലാവരും കണ്ടു. ഇപ്പോൾ പടം ഇറങ്ങിയിട്ട് എത്ര ആളാ എടാ? എടാ പടം ഇറങ്ങിയിട്ട് ഇപ്പോൾ എത്ര ആളായി? പടം ഇറങ്ങിയിട്ട് ഇപ്പോൾ ഒരു 10-15 ദിവസമാവില്ലേ? 15 ദിവസം കുറേ ദിവസമായി ഗൈസ്. അപ്പം അതുകൊണ്ട് വലിയ തിരക്കൊന്നുമില്ല. നമ്മൾ വന്നിടത്ത് ഒരാഴ്ചയാവില്ലേ? ഓ, പടത്തിൻ്റെ റിവ്യൂ അറിയാൻ വേണ്ടി ആൾ വരുന്നു ഗൈസ്. അണ്ണാ അണ്ണാ പടം എങ്ങനെ ഉണ്ടായിരുന്നു അണ്ണ? ഇതേ പറയാ. അവന്റെ ഡ്രസ്സിങ് ആയാലും നമ്മളെല്ലാം കണ്ടല്ലോ. ഇനിയിപ്പോ എനിക്ക് റിവ്യൂ പറയല്ല. പടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാമിലി എന്റർടൈനർ ആണോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫാമിലി ആയിട്ട് വന്നു കണ്ടു കഴിഞ്ഞാൽ ഫാമിലി ചിലപ്പോ ഇഷ്ടപ്പെടില്ല. നമ്മളെ പോലുള്ള പയ്യന്മാർക്കാണെങ്കിൽ ഒരാഴ്ചക്ക്
ഗായ്സ് അപ്പോൾ നമ്മളെ പടം കണ്ടിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. പടം ഒരു രക്ഷ ഇല്ലാത്ത നൈസ് വൈബ് ആയിരുന്നു. അടിയോടടി അടിയോടടി പൊരിഞ്ഞടി ആറ്റിക്കൽ പക്ഷേ ഭയങ്കര ഒരു ഗുമ്പാണെന്നോ ചോദിച്ചാൽ ഭയങ്കര ഗുമ്പാണെന്നൊന്നും പറയാക്കൂല. പക്ഷെ അടി അടിയോടടി ഇതൊക്കെ ഇഷ്ടമായിട്ട് കരുതുന്നു. അപ്പൊ ഇങ്ങനെ എല്ലാവർക്കും സബ്സ്ക്രൈബ് ചെയ്യുക.